ടൊവിനോ തോമസ്, വിനീത് തട്ടിൽ, പ്രമോദ് വെളിയനാട്, നമസ്കാരം. നമസ്കാരം. ഇവർക്കൊപ്പം ഒരു വലിയ താരനിര അണിനിരക്കുന്നൊരു സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തും. February 9 റിലീസ്. അപ്പോൾ ആ പടത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിനും പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. വീണ്ടും ഒരു പോലീസ് വേഷം അല്ലേ? ആനന്ദ് നാരായണൻ ഇസ്രായേലാണ് ആദ്യത്തെ പോലീസ് വേഷം ചെയ്യുന്നത്. ആ ഷഫീഖ് അഹമ്മദ് എന്ന് പറയുന്നത് ACP ആയിരുന്നു. പിന്നീട് കൽക്കിയിൽ കൽക്കി അത് തരംഗത്തിലുണ്ടായിരുന്നു. ആ തരംഗത്തിലുണ്ടായിരുന്നു. ആ അതുപോലെ ഒരു പോലീസ് യൂണിഫോമിലുള്ള പോലീസ് ആയിരുന്നു, പാൻറ് മാത്രമായിരുന്നു. ആ മറ്റ് സിനിമകളുടെ പോലീസ് വേഷങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആനന്ദ് നാരായണൻ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ആനന്ദ് നാരായണൻ ഒന്ന് ക്യാരക്ടർ മറ്റ് കൽക്കിയിലെ ക്യാരക്ടർ പോലത്തെയോ അല്ലെങ്കിൽ ഈ എസ്രയിലെ ക്യാരക്ടർ പോലത്തെയോ അല്ലെങ്കിൽ തരംഗത്തിലെ ക്യാരക്ടർ പോലത്തെയോ ക്യാരക്ടറല്ല. ഇയാൾ വളരെ ആത്മാർത്ഥം, ഇയാൾ എന്താ പറയുക, ഒരു പോലീസുകാരൻ്റെ മകനാണ്. അപ്പോൾ അങ്ങനെ SI ടെസ്റ്റ് ചെയ്ത് ഇയാൾ SI ആവുന്നതാണ്. അച്ഛൻ ഹെഡ് കോൺസ്റ്റബിളായിരുന്നു. അങ്ങനെയൊക്കെ ഇതിനെ വളരെ ഡിവൈൻ ഒരു പ്രൊഫഷനായിട്ട് കരുതുകയും അതിനോട് ഭയങ്കര പാഷനേറ്റായിട്ടുള്ള ഒരാളുമാണ്. അങ്ങനെ ആഗ്രഹിച്ച് പോലീസുകാരനായിട്ട് ഇയാൾ ഡീൽ ചെയ്യുന്നൊരു ഫസ്റ്റ് മേജർ കേസ് തന്നെ അയാളുടെ പെർസ്പെക്റ്റീവ്സിനെയും അയാളുടെ കരിയറിനെയും ഒക്കെ ഇങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കഥയുടെ ഒരു തുടക്കവും ഒക്കെ. അപ്പോൾ അതിന് അങ്ങനെ ചാർജ് എടുക്കുന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായിട്ടുള്ളതാണ്. പ്രമുഖരൻ്റെ ക്യാരക്ടറാണെങ്കിലും വിനീതൻ്റെ ക്യാരക്ടറാണെങ്കിലും നമ്മുടെ രാഹുലിൻ്റെ ക്യാരക്ടറാണെങ്കിലും പിന്നെ നന്ദുചേട്ടൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ സീനിയറായിട്ടുള്ള CIA ആയിട്ടും DYSP ഒക്കെ ആയിട്ട് വരുന്നത് അസീസ് നെടുമങ്ങാട്, കോട്ടയം നസീർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെയും പ്രകാശൻ ചേട്ടൻ നമ്മുടെ ഒരുപാട് പേരുണ്ട്. നിഷാന്തേട്ടൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. കുറച്ചധികം ആൾക്കാരുണ്ട്. ഷമ്മിച്ചേട്ടൻ, സാദിഖ്, ബാബുരാജേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ബേസിക്കലി എൻ്റെ ക്യാരക്ടർ ആനന്ദ് നാരായണെന്നുള്ള വളരെ ആത്മാർത്ഥതയോടെ കൂടിയിട്ട് ജോലി അങ്ങനെ നോക്കിക്കാണുന്ന ഒരു പോലീസുകാരൻ SI. ഓരോ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോഴും വളരെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് സ്ട്രെയിൻ ടുവി എടുക്കാറുണ്ട്. അജയൻ്റെ രണ്ടാം മോക്ഷണം ഇതിനു വേണ്ടിയിട്ട് രണ്ടാം മോക്ഷണം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് കളരി പഠിച്ചു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മാർഷൽ ആർട്ട് കളരി പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല, ട്രെയിൻ ചെയ്തു. ട്രെയിൻ ചെയ്തു മാസത്തേക്ക് കളരി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് കടലാണ്. അതെ, നമ്മളതിൻ്റെ അതിൻ്റെ ബേസ് ബേസിക്സ് നമുക്ക് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളതും അല്ലാതെ ജനറലി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മാർഷൽ ആർട്സ് എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്ന നമ്മുടെ റിഫ്ലക്സസും നമ്മളുടെ എല്ലാം ബെറ്റർ ആവും. അല്ല, അത്തരം ഏതെങ്കിലും കാര്യങ്ങൾ ഈ ആനന്ദ് നമ്മുടെ ഈ പുതിയ കഥാപാത്രത്തിന് വേണ്ടിയിട്ടും ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ പെർട്ടിക്കുലർലി ഒന്നും ചെയ്തില്ല. പക്ഷെ ഇയാൾ ഒന്നും ഈ രണ്ട് കാലഘട്ടമുണ്ട്, ഒരു 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ആ 6 മാസത്തെ വ്യത്യാസം ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് അല്ലാതെ എന്നാൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. രണ്ടും കണ്ടാൽ ഒറ്റയ്ക്ക് സെയിം ആൾ തന്നെയാണെന്നും പക്ഷെ രണ്ട് സമയത്തുള്ളതാണ്. എന്നാൽ ഭയങ്കര കൊല്ലങ്ങളുടെ ഡിഫറൻസ് ഒന്നുമില്ല, ഒരു 6 മാസത്തിൻ്റെ ഡിഫറൻസ് ഉള്ളു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിന് കൂടുതലും ഇതിനകത്ത് ഇയാളുടെ ഫിസിക്കിനേക്കാളും ഒക്കെയും ഇയാൾ ഭയങ്കര ഇയാളും ഈ പറഞ്ഞ ഇയാളുടെ ടീമും ഭയങ്കര ഒന്നും ഇവർ ഭയങ്കര ജെനുവിനാണ്, ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഈ കേസിനെ സമീപിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇവർക്കത് അത്യാവശ്യം ഇൻ്റലിജൻ്റും ആയിട്ടുള്ള ആൾക്കാരുമാണ്. ഇത് പീരിയഡ് സിനിമയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഫിസിക്കായിട്ടുള്ള അത്ര ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. കൗതുകപ്പെടുത്തുന്ന ഒരു ആകർഷണം എന്ന് പറയുന്നത് ടുവിയുടെ അച്ഛൻ ഇതിനകത്ത് ടുവിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ വലിയ വാർത്തയൊന്നും കൊടുക്കണ്ട. പുള്ളിനെ നാളെ സിനിമ നടന്ന് വിളിച്ച് കളിയാക്കും എന്നുള്ളതാണ് എൻ്റെ പേടി. അതൊന്നുമല്ല, സിനിമ നടന്ന ഡാർവിൻ പറഞ്ഞത് അച്ഛൻ ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പുള്ളി നന്നായിട്ട് ചെയ്തു എന്നാണ് ഡാർവിൻ പറയുന്നത്. അല്ല, എങ്ങനെയായിരുന്നു അച്ഛൻ അച്ഛൻ തന്നെ വരണമെന്നുള്ളത് എന്തായിരുന്നു ഡാർവിൻ്റെ നിർബന്ധം? അപ്പം സമ്മതിച്ചോ? അപ്പന്നെ ആദ്യം സമ്മതിച്ചില്ല, പിന്നെ അങ്ങനെ ഭയങ്കര അഭിനയിച്ച് തകർക്കേണ്ട മുഹൂർത്തങ്ങളൊന്നും അല്ല, കുറച്ചുള്ള ഒരു സോങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, അതിനൊരു കൗതുകമുണ്ട്. അതിനപ്പുറത്തേക്ക് പുള്ളി ഇതിലൊരു കരിയറൊന്നും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ചെറുപ്പത്തിലേക്ക് അപ്പനെ വളരെ പേടിയുള്ള ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ട്.
അല്ല അപ്പനെ തീർച്ചയായിട്ടും. അപ്പൊ ഈ ഷോർട്സിലൊക്കെ അഭിനയിക്കുമ്പോ ആരാണ് മുട്ടടിച്ചത്, അച്ഛനാണോ മകനാണോ? ഇതിന് പക്ഷെ ഞാനാ സീനിയർ. അതാരോടും പിടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. സാധാരണ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും അപ്പനാണല്ലോ എന്നെക്കാളും സീനിയർ. ഈ ഒരു കാര്യത്തിൽ മാത്രം ഇത് ഞാനാണ്. ഈ സദൃശ്യ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഷോട്ടുണ്ട് ഈ ട്രെയിലറിൽ, അതിനകത്ത് നിന്ന് എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം വ്യക്തി ജീവിതത്തിൽ അത്തരം സദൃശ്യ വാക്യങ്ങൾ എപ്പോഴെങ്കിലും ഒരു പിൻബലം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുപിൻ തുറക്കപ്പെടും, ചോദിപ്പിൻ നൽകപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മീൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം വേണം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അന്വേഷിച്ചാൽ കിട്ടും, മുട്ടിയാൽ തുറക്കും, ചോദിച്ചാൽ കിട്ടും എന്നാണ് പറയുന്നത്. കിട്ടിയേക്കാം അല്ലെങ്കിൽ തുറക്കപ്പെട്ടേക്കാം എന്നല്ല പറയണത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ അതിൻ്റെ ഒരു ആശയം സ്പിരിച്വലായിട്ടുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നത് തന്നെയാണ്. ഈ പറയുന്ന നമ്മളുടെ അൽക്കെമിസ്റ്റില് പോളോ കൊയ്ലോ പറഞ്ഞിട്ടുള്ളത് മൊത്തം. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്ങിനേക്കാളും അതിൻ്റെ ഇങ്ങനെയുള്ളൊരു മീനിങ് നോക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു ഒരു ഒരു സദൃശവാക്യമല്ല, പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. എന്താ കോട്സും ഒക്കെ ഇൻസ്പയർഡ് ആവാനായിട്ട് ഇഷ്ടമാണ്. അതിൽ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക് വചനമുണ്ടോ? ബൈബിൾ വചനമായിട്ടല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു കോട്സ് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് എവറിത്തിങ് ഞാൻ മുമ്പ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിരുന്നത്, അതായത് എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്, ഇഫ് എവറിത്തിങ് ഈസ് നോട്ട് ഫൈൻ ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് എന്ന് പറയുന്നത് നമ്മളെ ജീവിക്കാനും ഇനിയും ഈ പറഞ്ഞ പോലെ ശ്രമിക്കാനും പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ അവസാനത്തിൽ എല്ലാം ശരിയാവും, എല്ലാം ശരിയായിട്ടില്ലെങ്കിൽ അത് അവസാനമല്ല എന്ന് തിരിച്ചറിയാം. ഇനിയും എന്തൊക്കെയോ ബാക്കിയുണ്ട് നമുക്ക് ചെയ്യാൻ, ഇനിയും കിടക്കുകയാണ്. അത് ഭയങ്കര മുന്നോട്ട് പോകാനുള്ള ഭയങ്കര ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ആ കോട്ട എവിടുന്ന് കിട്ടിയതാണ്? അവിചാരിതമായി ഇങ്ങനെ വന്നതാണോ? മുമ്പ് എപ്പോഴും ഇങ്ങനെ ഒരു വായനയിൽ വന്നതാണ്. അതേപോലെ തന്നെ ഉള്ളവരാണ്, ദ മോർ യു സ്വെറ്റ് ഇൻ ദ പ്രാക്ടീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിളായിട്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു പ്രാക്ടീസ് സെഷനിൽ എത്രത്തോളം വേർക്കുന്നു അത്രത്തോളം ശരിക്കുള്ള യുദ്ധത്തിൽ നമ്മൾ അത്രയും കുറവേ നമ്മൾ രക്തം ചൊരിയുള്ളൂ. അത് നല്ലതല്ലേ? അത് അങ്ങനത്തെ അതൊക്കെയാണ് ഞാൻ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് കാരണം കൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് കൂടുതലാണ്. എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഞാനത് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ നടക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രീ പ്രൊഡക്ഷനിൽ ഇപ്പോൾ സിനിമയിലാണെങ്കിലും പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര സോളിഡ് ആണെങ്കിൽ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കുറച്ച് ഈസിയാവും. കളയിൽ ആണ് ആദ്യം തുടക്കം അല്ലേ? അതിനുശേഷം പിന്നെ നീലവെളിച്ചത്തിൽ നീലവെളിച്ചം ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ കളയിൽ കാണുന്നതിൽ നിന്ന് നീലവെളിച്ചത്തിലേക്ക് എത്തുമ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ അന്വേഷിപ്പിൻ കണ്ടെത്തലേക്ക് വരുമ്പോഴും ടുവി എന്ന് പറയുന്ന നടൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഗ്രാജുവലി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സ്റ്റാൻഡത്തിലേക്ക് ഓരോ ഘട്ടം കഴിയുമ്പോഴും. പക്ഷേ ആദ്യം കണ്ട ടുവി ആണോ ഇപ്പോൾ? ഞാൻ പറഞ്ഞ വ്യക്തി ജീവിതത്തിലാണ് അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ ആദ്യം കണ്ട ടുവി അല്ല, ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഇപ്പോൾ. ആദ്യം കണ്ട കാഴ്ച ഇഷ്ടപ്പെടും. കുറച്ചുകൂടെ പുള്ളിയുടെ ജീവിതത്തിൽ എന്തായാലും മാറ്റം ഉണ്ട്, അതുപോലെ തന്നെ ആ ഇഷ്ടവും വളർന്നിട്ടുണ്ട് പുള്ളിയോടെ, വല്ലാതെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചത്? വ്യക്തി ജീവിതത്തിൽ അന്നത്തെ കണ്ട ആളുകൾ തന്നെ, പക്ഷേ ഇഷ്ടം കൂടുതലുണ്ട് അതുകൊണ്ട്. അല്ല വ്യക്തി ജീവിതത്തിൽ ഇന്നൊരു മാറ്റം ഞാൻ പറഞ്ഞൊരിക്കൽ ഇൻ്റർവ്യൂവിനോട് ഒരാൾ ചോദിച്ചു ടൊവിയെ കുറിച്ചുള്ള അഭിപ്രായം എന്നാ ചോദിച്ചു. ഞാൻ പറഞ്ഞു പുള്ളിയൊരു നടനാണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം അത് തെളിയിച്ച. പക്ഷേ മനുഷ്യൻ എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്, നല്ല മനുഷ്യനാന്ന് പറയുക. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ ബീങ്ങിനെ വളരെ ഉറപ്പല്ലേ? അത് ഞാൻ 2018 തന്നെ കണ്ടായില്ലേ, സിനിമയിലല്ല ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ. അത് അക്കാര്യത്തിൽ അത് വലിയ വിഷയങ്ങളൊക്കെ ആയതാണെങ്കിൽ തന്നെയും അല്ലേ, 2018 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ദൈവം കൊടുത്ത ഒരു 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 സിനിമ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അക്കാലത്ത് അതൊരു വലിയ വിവാദങ്ങളുണ്ടായി, അദ്ദേഹം ഇതൊക്കെ ചെയ്താണോ, ഇത് സിനിമയ്ക്ക് ഈ സിനിമയ്ക്കല്ല. ഞങ്ങൾ നേരിട്ട് പോയി കണ്ട ആളാണ്, അപ്പോൾ അതിനൊരു പിന്നെ എന്താണ് ഒരു പരസ്യപ്പെടുക്കലെന്നൊന്നുമില്ല. പക്ഷേ ദൈവം ആ സിനിമ കൊണ്ട് തരികയാണ്. എന്താണ് ശരിക്കും ആ ടൊവി ആ സിനിമയിൽ ചെയ്തു അല്ലെങ്കിൽ ആ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളത് അല്ലേ? അത് ഉറപ്പാണ് നല്ല അത് അത് പറഞ്ഞ പോലെ തന്നെ കറക്റ്റല്ലേ? അത് അന്ന് ആളുകൾ എന്തെല്ലാം പറഞ്ഞത് അതാണ്, ആളുകളുടെ ഇത് കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ ആളുകളെല്ലാം കൈയും കാലും ഇട്ട് അടിച്ചില്ലേ ആ സിനിമ കണ്ടപ്പോൾ? തോളലെടുത്ത് കണ്ടില്ലേ? ആ കയ്യടി ആ ചെയ്ത കർമ്മത്തിനുള്ള വലിയൊരു ഇതായിരുന്നു. ഒരു വിശിച്ചേച്ചൊരിക്കൽ പറഞ്ഞു ഓർമ്മയുണ്ട്, ഞാൻ അന്നങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ അന്ന് നമ്മളെ എൻ്റെ ഉമ്മൻ്റെ പേരെന്നുള്ള സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് ഷൂട്ടിൻ്റെ സമയം കഴിഞ്ഞിട്ട് പ്രൊമോഷൻ്റെ സമയം ആയപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രളയമൊക്കെ നടന്നത്.
പുള്ളിക്കാരി പറഞ്ഞ ആളുകൾക്ക് നല്ലത് ചെയ്യാനായിട്ട് അവസരം കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യങ്ങൾ എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ ആദ്യം അന്ന് എനിക്കത് പറഞ്ഞതിൻ്റെ എനിക്കത് മുഴുവനായിട്ട് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ നല്ലത് ചെയ്യണമെങ്കിലും നമുക്ക് അവസരങ്ങൾ കിട്ടണം, അല്ലാണ്ട് വെറുതെ കൂടി ഇടണം ഞാൻ കുറച്ച് നല്ലത് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെ അവസരങ്ങൾ വരിക എന്ന് പറയുന്നതും ഒരു ഭാഗ്യമാണ് എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നി. നമ്മുടെ ഷൂട്ടിങ്ങിനിടെ തന്നെ രോഗി പറഞ്ഞൊരു സംഭവം ഞാൻ ഉണ്ട്. വെള്ളം പൊങ്ങി നിൽക്കുക ഭയങ്കരമായിട്ട് നിന്ന സമയത്ത് രണ്ടുപേരുടെ വണ്ടി എടുക്കും, ചേട്ടനും അതിനൂടെ ഓരോ പോക്കറ്റിൽ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് പറഞ്ഞല്ലേ, രണ്ടുപേരുടെ രണ്ടുപേരും ഓരോ പോക്കറ്റിലൂടെ കുറച്ച് കൂടുതൽ പൈസയാണ് എടുത്ത് രണ്ട് പോക്കറ്റിലുണ്ട്, നേരെ വണ്ടി എടുത്തുകൊണ്ട് കടകളിൽ ചില സാധനങ്ങൾ മേടിക്കുക തിരിച്ച്. ആ പൈസ വീട്ടിൽ ഇരിക്കുമായിരുന്നല്ലോ, ചെയ്ത് ലാരിലും ഇറങ്ങുമായിരുന്നു. എത്രയോ പേർക്ക് ഒരു ഒരാൾക്കെങ്കിലും അതിൻ്റെ ഏറ്റവും തിക്താനുഭവം അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഞാൻ കുട്ടനാട്ടുകാരനാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു നൈറ്റ് മാത്രം ഇട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മ ഒരു വെള്ളത്തെ കയറി പോയത്. അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരും അടുത്തുള്ളവരാണ് വസ്ത്രങ്ങൾ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വേദന എനിക്കറിയാം, ഒരാൾക്ക് ഇല്ലാതെ വരുന്നതിൻ്റെ. അപ്പോൾ ആ കൊടുത്ത അതിന് കേട്ടോ അല്ല, ഇപ്പോഴൊക്കെയാണ് ഓരോ ആൾക്ക് തിരിച്ചറിയുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ഗുണ്ടയായിരുന്നു കുറെ കാലം, ഗുണ്ടകൾക്കിടയിലെ മീൻസ് സിനിമയിലെ ഗുണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥാപരിസരത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ പ്രൊമോഷൻ കിട്ടി, പോലീസാണ് അല്ലേ, ആ പോലീസിന്റെ മാനറസിൽ നിങ്ങൾക്ക് വരാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലില്ല, പോലീസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അടുത്ത റൂമൗട്ട് പോലീസ്, അത് നമ്മൾ പോലീസായിട്ട് ചെയ്യുമ്പോൾ വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ സീനിൽ, അങ്ങനെ രണ്ട് സീന് മൂന്ന് സീന്. ആ ഇത് നമ്മൾ ഇതാണ് ശരിക്കും പ്രൊമോഷൻ കേസിന്റെ കൂടെ നമ്മൾ നമ്മൾ സഞ്ചരിക്കുന്നു. എസ് ഐ നമ്മൾ എന്തിനും നമ്മൾ കൂടെ നിന്നിങ്ങനെ യാത്ര. ഇപ്പോഴൊരു ടീമിനൊരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. നമ്മൾ നമ്മളെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക തന്നെ അതിനെ പാളിച്ച് വരും. എങ്ങനെയാണ് ആ കോമ്പിനേഷൻ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയത്? ഞങ്ങൾ നാലുപേരും ആയിരുന്നു ആദ്യത്തെ സ്കെച്ചുകളിൽ, ഞങ്ങൾ നാലുപേരും തന്നെയായിരുന്നു കൂടുതൽ സീനുകളിലും ഉള്ളത്. ഒരാളായിട്ടുള്ള സീനോ രണ്ടാളായിട്ടുള്ള സീനിനേക്കാളും കൂടുതൽ മിക്കവാറും സമയത്ത് ഞങ്ങൾ നാലുപേരും ഒരുമിച്ചുള്ള സീനുകളായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു സൗഹൃദം ഉണ്ടാവാനായിട്ട് നമുക്ക് എത്ര ദിവസം വേണം. പ്രത്യേകിച്ച് എല്ലാവരും അത്യാവശ്യം ജോളി ആൾക്കാരും കേതായിരുന്നു കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ നമുക്ക് തമ്മിൽ ഒരു ആദ്യത്തെ രണ്ട് ദിവസത്തിന് അടുത്തു. അത് മാത്രമല്ല നമ്മുടെ ക്രൂവും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ, അതായത് ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും റൈറ്റർ ജിനുചേട്ടനാണെങ്കിലും ഇതിൻ്റെ സിനിമാഗ്രാഫർ ഗൗതമ ആണെങ്കിലും നമ്മുടെ ആർട്ട് ഡയറക്ടർ ദിലീപ് ഏട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര എനിക്ക് ഇവരെയൊക്കെ നേരത്തെ പരിചയമുണ്ട്. ഇപ്പോൾ എനിക്ക് പ്രമോദറിനെ നേരത്തെ പരിചയമുണ്ട്, വിനീതേട്ടനെയും അതുപോലെ രാഹുലിനെയും ഞാൻ ഇവിടെ വന്നിട്ട് പരിചയമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു 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 റീസെൻ്റ്ലി പരിചയപ്പെട്ട പോലെ പോലും തോന്നുന്നില്ല നമുക്ക്. പെട്ടെന്ന് നമ്മൾ അടുപ്പം ആയി, പ്രത്യേകിച്ച് സീനുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്കിന് ഉള്ള സാധ്യതകൾ കൂടണമെങ്കിൽ ഞങ്ങളുടെ അടുപ്പം ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ ദിവസവും ഒരുമിച്ച് വൈകുന്നേരങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു അടുപ്പം വരുമല്ലോ. കേട്ടത് ഇതിപ്പം തൊടുപുഴ ഉണ്ടായിരുന്നു, അതുപോലെ കട്ടപ്പന, അവിടെ ഷൂട്ട് ചെയ്യാത്ത ഇടങ്ങളിലൊക്കെ പോയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഒരുപാട് രസകരമായ അനുഭവങ്ങളൊക്കെ അത് പങ്കുവെക്കാൻ പറ്റുന്ന. ഞങ്ങളൊരു 65 ദിവസത്തിന് കൂടുതൽ അടുത്തുണ്ടായിരുന്നു, ഒരു ദിവസം പോലും ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. ഇപ്പം ഒരു ദിവസം നമ്മളായിട്ട് ഓടിച്ചു നന്നായിട്ട്, പക്ഷെ അത് പക്ഷെ അതും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടോ സ്ട്രെസ് ചെയ്തിട്ടോ അല്ല, ആ സീക്വൻസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മറ്റേ ചങ്ങനാശ്ശേരിയുടെ ഓണിക്കൂടെ ഒരുത്തനം ഓടിക്കുന്ന ഷോട്ട് ഉണ്ട്, അതിൽ ഓടി 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 എല്ലാവർക്കും പതവുന്നു. അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ പണി കഴിഞ്ഞാൽ ചോറിന് കിടക്കുക, അല്ലാതെ വേറെ ഒരു വർക്കൗട്ടും ഇല്ല. ഓടുക, അപ്പോൾ എല്ലാവരും നിൽക്കുക, ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഓടില്ല പ്രേമി വരുമോ, ഓടി പട്ടി കണക്കൊന്നും അണച്ചു പോയില്ലേ. ഒരു വീഡിയോ ഇറക്കി അത് അനാഥ ജോബിയലിന്റെ എല്ലാ ഭാഗവും ഉണ്ട്, ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കുന്നു, അവിടെ ക്രിക്കറ്റ് കളിക്കാൻ വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ കിട്ടുന്ന സമയത്ത് ലൈറ്റ് അപ്പ് ചെയ്യാനായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോ നമ്മള് പകൽ സീൻ എടുക്കാൻ വിചാരിച്ചിരുന്നു, എടുത്ത് തീർന്നു, ഇനി നൈറ്റ് ഉള്ളു. അപ്പോൾ നൈറ്റിനെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് പോകണം, ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ ബേസിക് ലൈറ്റപ്പൊക്കെ ചെയ്ത് വെച്ചാൽ ലൈറ്റ് ഫുൾ പോയി കഴിഞ്ഞിട്ട് ഫൈനൽ ലൈറ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റ് കൂടെ നമുക്ക് ബാക്കിയുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാരണം കൊണ്ട് ഒരു ക്രിക്കറ്റ് കളിക്കാൻ ഒന്നോ രണ്ടോ കളിക്കാനുള്ള പിന്നെ നമുക്ക് അതിനകത്തൊന്നും നമ്മൾ ഇരിക്കില്ല. ഞങ്ങളിങ്ങനെ വട്ടത്തിൽ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞിരുന്ന കളികൾ, അല്ലാതെ ഓരോരുത്തർ ജോലി കഴിഞ്ഞാൽ കാരവാനത്ത് കയറി പാത്തിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതായത് ഭയങ്കര സൗഹൃദമായിരുന്നു. ക്രിക്കറ്റ് കളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടേഴ്സ് മാത്രമൊന്നുമല്ല, ഡയറക്ടറും വരും, പ്രൊഡ്യൂസറും വരും, എല്ലാവരും വന്നിട്ട് ഒരുമിച്ചാണ്. അങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു പാവമുണ്ട്. നല്ല പേരൊക്കെ ന്യൂമറോളജി സഞ്ജു ജെ അല്ലേ. ഈ ഷൂട്ട് കഴിഞ്ഞാലും ഞങ്ങള് താമസിക്കുന്ന ടീം കൂട്ടാം.
ഇതിനകത്ത് വളരെ രസമുള്ളൊരു കാര്യം എന്നറിയാം എനിക്ക്, ഞാനീ ഡാർവിനെയും ഡോൾവിനെയും രണ്ടുപേരെയും ഞാൻ നേരിട്ട് കണ്ടു, എനിക്ക് നേരത്തെ പരിചയമുള്ള രണ്ടുപേരും പരിചയമുള്ള പോലെയാണ്. അതെ അതെ. അല്ല അപ്പോ അത് പ്രശ്നം ഉണ്ടാക്കുമോ ഈ ഈ ഇവരെ കണ്ടുപിടിക്കാൻ? ഇപ്പം കുഴപ്പമില്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളിങ്ങനെ മുഖം കണ്ടു കണ്ട് നമുക്ക് മനസ്സിലാകുമല്ലോ. പക്ഷെ ആ ലൊക്കേഷനിൽ ഇപ്പോൾ പലർക്കും പറ്റിയിട്ടുണ്ട്. പ്രൊഡ്യൂസറോട് വന്ന് ചോദിക്കും, സാറാ ഷോട്ട് എങ്ങനെയുണ്ടോ അങ്ങനെ ചെയ്താൽ പോരെ. ആ കൊള്ളാം ചേട്ടാ, പക്ഷെ ഡയറക്ടറോടും കൂടെ ഒന്ന് ചോദിച്ചോ. അരിത്തിക്കൽ ട്വിറ്റ്സ് കണ്ടുപിടിക്കുക. ഇപ്പം പക്ഷെ കുറച്ച് മുടിയൊക്കെ ചെയ്തിട്ടില്ല. ഇപ്പം മറ്റേ പ്രൊഡ്യൂസർ സുന്ദർകൂട്ടപ്പുറയിട്ട് മുടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡയറക്ടർ ആണെങ്കിൽ അവസാന ഘട്ട ഓട്ടത്തിലായത് മുടി വെട്ടാനും താടി പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഈ ഒരുപാട് തമാശ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നാടകത്തിലൊക്കെ. ഏറ്റവും മികച്ച തമാശ നടനുള്ള, നാടക നടനുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ തമാശക്കാരനപ്പുറം പ്രമോദ് വെളിയനാട് എന്ന് പറയുന്നൊരു നടനെ ഈ സിനിമയിൽ കാണാൻ പറ്റുമോ? ആ തമാശയല്ല, ഇതിനകത്ത് തമാശക്കാരനല്ല, അതൊരു ഇവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സീരിയസ് മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു തുറപ്പുറച്ചൽ എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമില്ല വിളിക്ക് ഈ ജോലിയോട്. പക്ഷേ ഇവരുമായിട്ടുള്ള സഹവാസത്തിൽ താല്പര്യപ്പെട്ടു പോകുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അല്ലാതെ എനിക്കെപ്പോഴും സീരിയസ് ക്യാരക്ടർ ചെയ്യുന്നതാണ് ഇഷ്ടം. അത് കിട്ടാനുള്ള നമ്മൾ അവർ തരുന്നതൊക്കെ നമ്മൾ ഇവിടെ അണിയുക എന്നുള്ള, അല്ലാതെ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് എടുക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. സീരിയസ് ക്യാരക്ടറും വില്ലൻ വേഷങ്ങളൊക്കെയാണ് എനിക്ക് താല്പര്യം. അതിലൊക്കെ ഞാൻ ശരിക്കും ഒരു സാധാരണ സമയം കൊടുക്കും, വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കാത്ത സാധാരണപ്പെട്ട ഒരാളായിട്ട് നടക്കുന്നത്. അതങ്ങനെ അഭിനയിച്ചിട്ട് അതിനകത്ത് വലിയ അഭിനയം എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണക്കാരായിട്ട് തോന്നും, സാധാരണക്കാരായിട്ട് അഭിനയിക്കുന്നത്. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവോ അല്ലെ അതുപോലെ എന്താണെങ്കിൽ നമ്മൾ അതിനകത്ത് അഭിനയം ഉണ്ടെന്ന് പറയാം. അതിനുള്ള ഇതായിട്ടില്ല, ഇല്ല ഞാൻ മേടിച്ചെടുക്കും. അതാണ് ഈ പോലീസ് വേഷം. ഇപ്പം നമുക്ക് സാധാരണ ഒരു ഗതിയിലൊരു പോലീസ് വേഷം വന്നാൽ തുടർച്ചയായിട്ട് പോലീസ് വേഷങ്ങൾ കിട്ടാറുണ്ട്. അതൊരു മലയാള സിനിമയുടെ ഒരു മലയാള സിനിമയുടെ നല്ല എല്ലാവരും ഇൻഡസ്ട്രിയുടെ ഒരു ശാപമാണ്. ഇനിയുള്ള കഥ വന്നാ ചെയ്യും, നമുക്ക് ഇന്ന വേഷം തന്നെ, നമുക്ക് സിനിമ കിട്ടണം എന്നുള്ളത്. നമ്മളൊരു സാധനം ചെയ്തിട്ട് നന്നാവുമ്പോഴുള്ള വീണ്ടും വീണ്ടും അതിനോട് വേഷത്തിലേക്ക്. അല്ല എന്നാലും ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എല്ലാ ആക്ടേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണം. മറ്റു വിളകല്ലോ അല്ലേ, അത് ചെയ്യും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലല്ലോ സിനിമകളും. അതായത് റിസ്ക് നമുക്ക്, അതായത് നമ്മുടെ മെയിൻ ആൾക്കാർ ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഭയങ്കര ഭാഗ്യമില്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും നമുക്ക് ചെയ്യാം. ഏത് വർഷം ചെയ്യും ഇതിന്റെ ഒരു ഒരു പിന്നെ ഒരു പ്ലസ് ആണെങ്കിൽ ശരീരഭംഗി, മീൻ ശരീര ആ ഒരു ആകാരഭംഗി തിരിച്ചറിയുന്ന അങ്ങനെയും കൂടിയാണ് അത്. അങ്ങനെ നിലനിർത്താൻ ഇപ്പം ടൊവിയോ എനിക്ക് അതിനേക്കാളും കൂടുതൽ തോന്നിയിട്ടുള്ളത് വിനീതയുടെ ഭയങ്കര ഈസി ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നതും അത് പെർഫോമൻസിലും ആ ഒരു ഈസ് ഉണ്ട് ഭയങ്കര. അതായത് വളരെ നാച്ചുറൽ നാച്ചുറലാണ്, ഭയങ്കര നാച്ചുറലാണ്. അതായത് ജനറലി നാച്ചുറലാണ് പെർഫോമൻസും, ഭയങ്കര നാച്ചുറലാണ്. അല്ല ഞാൻ അതല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ശരീരം ഇങ്ങനെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതിന് വല്ല വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ടോ? വർക്കൗട്ട് വളരെ കുറവാണ്. രാവിലെ ഗ്യാപ്പുള്ള പോലെ അരമണിക്കൂർ നടത്തും, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ നീലവെളിച്ചത്തിലെ ടുവിയുടെ വേഷം കണ്ടിട്ട് മധുസാറാണ് അത് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഓ അത് അതെനിക്ക് അതിനേക്കാളും വലുത് എന്ത് വേണം, മധുസാർ പറയണ ആ സാധനം നന്നായിട്ടുണ്ട്. പുള്ളിക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങനെ നേരിട്ട് പരിചയം പോലും ഇല്ല. പുള്ളി ഞാൻ നന്നായിട്ടുണ്ട്, അത് അദ്ദേഹം ചെയ്തതുപോലെയല്ല വേറൊരു രീതിയിൽ ഞാൻ നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ അതങ്ങനെ ഒരു ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത് ഒരിക്കലും അങ്ങനെ എന്നെ പ്ലീസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഡിപ്ലോമസിയിലും അല്ല ആ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ജെന്യൂൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരേ കഥാപാത്രം ചെയ്തു. അപ്പോൾ അന്ന് അദ്ദേഹം ആ കഥാപാത്രം ചെയ്യുമ്പോഴത്തെ സാഹചര്യമല്ല ഇന്ന് ഞാനിത് ചെയ്യുന്ന സമയത്ത്. അന്ന് ആ കഥാപാത്രം അദ്ദേഹം ചെയ്യുമ്പോൾ പുള്ളിക്ക് പ്രായം 30 വയസ്സാണ്, ഞാൻ അതേ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് 31 വയസ്സുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട്. അത് കൃത്യമായിട്ട് പുള്ളിക്ക്, അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ഞാൻ ചെയ്ത പോലെ അല്ലാതെ മറ്റൊരു രീതിയിൽ ചെയ്ത് അതിന് നന്നായിട്ടുണ്ടെന്ന് പുള്ളിക്ക് ഗംഭീര പ്രകടനമായിരുന്നു. ഒരു സംശയമില്ലാത്ത, കാരണം വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ നമ്മൾ അടുത്ത് അദ്ദേഹത്തിനെ കണ്ട അതിൻ്റെ ചില ചില മാനറിസങ്ങളും ആ ലുക്കും ആ കായി വെച്ചിട്ടുള്ള ഒരു ഇതൊക്കെ സിഗരറ്റ് ഒക്കെ പീടി വിളിക്കുന്നത് വെക്കുന്നു. അതായത് റെഫറൻസ് ഉണ്ടാവാം എനിക്കറിയില്ല, പക്ഷേ അതുപോലും അത്രയും മൈന്യൂട്ടായിട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കേൾക്കുക എന്ന് പറയുന്നത് എനിക്ക്, അതെ തീർച്ചയായിട്ടും. ഞങ്ങൾ എൻ്റെ ആദ്യം ഞാൻ പ്രഭുവിൻ്റെ മക്കൾ എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അതിനകത്ത് അദ്ദേഹമുള്ളൂ ഈ ടൈറ്റിൽ ക്യാരക്ടർ, പ്രഭു എന്ന് പറയുന്ന ക്യാരക്ടർ. ഞാനപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും വളരെ സ്നേഹത്തോടെയും ആരാധനയോടെയും നോക്കി നിന്നിട്ടുണ്ട്. ഒരു ഓറയുണ്ട് പുള്ളി, അറിയാലോ പുള്ളി ഇരിക്കുന്ന സ്ഥലത്ത് അവരൊരു ഓറയുണ്ട്. അതിന് ഈ സിനിമയുടെ ഭാഗമായിട്ട് അങ്ങനെ അദ്ദേഹത്തിനെ കാണാനും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇത് ഞാൻ അത് എന്നും ട്രഷർ ചെയ്യുന്നതാണ് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നുള്ളത്. നീലവെളിച്ചത്തില് ആടൂർഭാസിയുടെ വേഷം വളരെ അതെ, അതും ഈ പറഞ്ഞ പോലെ ഭാഗ്യമാണ് അല്ലേ? നേരത്തെ പറഞ്ഞില്ലേ ഒരു നമുക്ക് ചില വേഷങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നു, അതിലൊരു സ്വഭാവം. ശരിക്കും വേറെ ആരെയാണ് ആദ്യം ഒരു പ്ലാൻ ചെയ്തിരുന്നത് ആ വേഷം ചെയ്യാനെ? ഇപ്പം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് നീലവെളിച്ചം അല്ല ഭാർഗവി എന്നല്ലേ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്ന് കാണാൻ പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ എടുത്തത് കണ്ടു. കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വിളിക്കാം, കണ്ടിട്ട് വിളിക്കാം. കണ്ടിട്ട് വിളിച്ച് അവനോട് പറഞ്ഞ് അതിനകത്ത് ചെറിയ പരിക്കണ്ണിയുടെ ക്യാരക്ടറായി ചെയ്യുന്നു, ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു കഥാപാത്രത്തേക്ക് തന്നെ എനിക്ക് കൂടുതൽ സമ്മർദ്ദമായി. അപ്പോഴത്തെ തന്നെ അവർ പറഞ്ഞത് ഇത് വേറൊരാൾക്ക് വേണ്ടി വെച്ചിരുന്നു, പുള്ളിക്ക് ഒരു ചെറിയ അസൗകര്യം വന്നുകൊണ്ടാണ്, ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന്. ഞാൻ പിന്നെ അതൊരു 10-15 പ്രാവശ്യം കൂടി ആ സിനിമ കണ്ടായിരുന്നു. കാരണം ബാസാർ നോക്കിയ ഒരു നോട്ടം പോലും ഞാൻ ആവർത്തിക്കരുതെന്ന് ആഗ്രഹിച്ച് അത് അല്ല അത് ഇമിറ്റേഷൻ പുള്ളിയെ നമ്മൾ മിമിക് ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് അതിനകത്ത് എല്ലാ മിക്ക സ്ഥലങ്ങളും ഞാൻ ഈ കഥ വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് അവിടെ ഇങ്ങനെ അല്ല പുള്ളി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഒരിക്കലും അങ്ങനെ വരരുത് എന്ന് ആഗ്രഹിച്ചു ചെയ്തു. ഏകദേശമൊക്കെ അതിന് അടുത്ത് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എറ്റപ്പെല്ലാം മാറ്റിക്കൊണ്ട് ആശിക്കാൻ മുന്നിൽ കൊണ്ടെന്ന് പറഞ്ഞു ഇതാ പോയി ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് വലിയ സന്തോഷം തോന്നി. അതാണ് അങ്ങനെ ഒരു ആൾ ചെയ്തൊരു വേഷം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ. വിനീതിനെ ടോവി വിശേഷിപ്പിച്ചൊരു സ്വാഭാവിക നടനായിട്ട് എന്ന് വെച്ചാൽ വളരെ ജനറൽ വളരെ കാഷ്വലായിട്ട് അഭിനയിക്കുന്ന ഒരാളെന്ന നിലയിൽ ടോവിയോടൊപ്പം ഉള്ളൊരു ഇപ്പം തൊട്ട് മുമ്പ് മമ്മൂക്കയോടൊപ്പം ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചർബോ എന്ന് പറയുന്ന സിനിമ അല്ലേ. അപ്പോൾ ഇവിടെ ടോവി എന്ന് പറയുന്ന നടനോടൊപ്പം ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ഒരു വേവ് ലെങ്തും ആ ഒരു ഇത് വർക്ക് സ്പേസും എങ്ങനെയാണ്? വർക്ക് സ്പേസ് നമ്മൾ നോക്കിന്ന് കാണണം. നമ്മൾ അതായത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുമാതിരി ആവാൻ. കാരണം അമ്മാതിരി എക്സസൈസ്, അമ്മാതിരി ഡെഡിക്കേഷൻ. നമ്മൾക്ക് ഇത്രയ്ക്ക് മുന്നേ ചിലപ്പോൾ ഡ്രസ്സ് മാറി ലൊക്കേഷനിലെത്തി, രണ്ട് മിനിറ്റ് ഡ്രസ്സ് മാറി ഓടണം. നമ്മൾക്ക് വണ്ടി വരുന്ന പേര് വെയിറ്റ് ചെയ്യാം, മുപ്പത് മറ്റേ റബ്ബർ തോട്ടത്തേക്ക് കൂടെ ഓടണം. നമ്മളതിങ്ങനെ നോക്കി കാണണം. ഇവരോടൊപ്പം ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് ഞാനവിടെ പോയിട്ടിരുന്നു കാണും. എന്നാലും ചെയ്യാനില്ല, ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടോളും നല്ലത്. നമ്മളത് കാണാൻ ആസ്വദിക്കുക. അങ്ങനെ അങ്ങനെ ആവണമൊന്നുമില്ല, അങ്ങനെ ആവണമൊന്നുമില്ല. അത് കണ്ടാൽ മതി നമുക്ക്. കള സിനിമ നടന്ന സമയത്ത് ഞങ്ങൾ കൂത്താട്ടുകുളത്താണ് താമസിക്കുന്നത്. അത് വിറവത്താണ് ഷൂട്ടിംഗ്, വിറവത്തിനപ്പുറത്തൊരു സ്ഥലത്ത്. എല്ലാ ദിവസവും സൈക്കിളിൻ്റെ പുറകിൽ കാറിൻ്റെ പുറകെ സൈക്കിൾ വെച്ചുകൊണ്ട് വരും. അന്ന് കൊറോണയുടെ ടൈമാണ്, മാസ്കൊക്കെ നിർബന്ധമാണ്. ഞങ്ങൾ വണ്ടിയെ വിട്ടു പോകുമ്പോൾ മാസ്ക് ഒക്കെ വെച്ചൊരു നിക്കറൊക്കെ ഇട്ട് ചവിട്ടി 28 kilometers ചവിട്ടി വരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ആർക്കും അറിയില്ല കേട്ടോ പിന്നെ പോകുന്നു. പുള്ളി സൈക്കിളൊക്കെ ചവിട്ടി അതൊക്കെ ഞെട്ടിപ്പോയി. നമുക്ക് ചിന്തിക്കാൻ നോക്കുകയല്ല, എന്ന് വെച്ചാൽ കൂടെ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ. പുള്ളി നമ്മളങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആരെങ്കിലും ഇല്ലെങ്കിൽ സി, ഞാൻ ഈ പറയുന്ന പോലെ ഭയങ്കര അങ്ങനെ ഡെഡിക്കേഷൻ, ഭയങ്കര ഹാർഡ് വർക്ക് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ എനിക്കിതൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇത് എല്ലാവർക്കും ആഗ്രഹമില്ലേ. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ നമ്മൾ കൂടെ നിന്ന് പുഷ് ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ലക്ഷ്യം വേണം. എന്നാൽ മാത്രമേ ഇത് പിന്നെ അങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ ചുറ്റുമുള്ളവർ നമ്മളെ അങ്ങനെ പുഷ് ചെയ്ത് ഇപ്പോൾ അതൊരു ശീലത്തിൻ്റെ ഭാഗമായി ദിവസേന കുറച്ച് സമയം പോട്ട് ചെയ്യാന്നുള്ളത് സത്യമാണ്. 100%. കാരണം ഞങ്ങൾ പ്രത്യേകം ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഈ ക്യാൻ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ടോവിയുടെ ഇന്റർവ്യൂലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാനും സുരേഷനും കൂടെ സൈക്കിളൊക്കെ ചവിട്ടി പോയിട്ടാണ് ചവിട്ടി എന്നിട്ട് ചവിട്ടി ഞാൻ അവിടെ നടക്കുക അണച്ചണച്ചണച്ചണിക്കുന്നു. എവിടെയായിരുന്നു? കൊറോണ സമയമാണ്, അപ്പോൾ അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി. അന്നാണ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഭയങ്കര അന്ന് ഏറ്റവും കൂടുതൽ വൈറലായ ആ ബോഡിയൊക്കെ ഏറ്റവും കൂടുതൽ അല്ലേ ഇതൊക്കെ വന്നത്. അപ്പം ഒരു പക്ഷേ ഒരു നടൻ്റെ ഒരു ഡെഡിക്കേഷനാണ് ഒരു. അപ്പോൾ ഒരുപാട് പേർക്കത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വീട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും ഞാനിങ്ങനെ പണിയെടുക്കുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും ഒക്കെ ഇത്ര പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഒരു എല്ലാ മറച്ചിടാത്ത കാര്യം പൊതുവെ മടിയുണ്ട്. ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ അമ്മയെ ഗ്ലാസ് വെള്ളം തരും, അമ്മ ഇല്ലാന്ന് പറഞ്ഞാലാണ് നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് എടുക്കുന്നത് പറ്റി ചിന്തിക്കുന്നത്. അത്രയും മടി ഉള്ള ആള് തന്നെയാണ് ഞാൻ. എന്റെ ഒരു ഇപ്പൊ ഒരുപാട് മാറിയല്ലേ? ഇപ്പൊ മാറാന്ന് പറഞ്ഞാൽ ഇപ്പം മടിക്കൂറൊന്നുമില്ല. അതായത് രാവിലെ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ ഡോറിൽ മുട്ടി വാ വർക്കൗട്ട് ചെയ്യാം എന്ന് പറയുമ്പോ എങ്ങനെ എല്ലാ ദിവസവും പറ്റില്ല എന്ന് പറയണേ. എല്ലാ ദിവസവും പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. മാത്രല്ല പുള്ളി പുള്ളിയുടെ ജോലിയാണ്. ഞാനൊരു ദിവസം മടി പിടിച്ച പുള്ളിക്ക് ഒരു ദിവസം പുള്ളിയുടെ ജോലി ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ പല ആംഗിളുകൾ ചിന്തിക്കണമല്ലോ. പിന്നെ അത് പുള്ളിക്ക് വേണ്ടിയിട്ടുമല്ല, അത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അവിടുത്തെ. അത് ഞാനതിനെ ശരീര സൗന്ദര്യത്തിന് അപ്പുറത്തേക്ക് ഞാൻ ഈ റെഗുലർ വർക്കൗട്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാലം ജീവിക്കുകയും കുറച്ചും കൂടെ കാലം നല്ല ആരോഗ്യത്തിലിരിക്കുകയും ചെയ്യാം എന്നുള്ള ചിന്തയുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കളരിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും നമ്മുടെ അടുത്ത ജനറേഷനെയൊക്കെ എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കണം എന്നെനിക്ക് തോന്നി. ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം നമ്മൾ വഴിക്ക് വീണാൽ പോലും പണ്ട് നമ്മൾ ഒരു വല്ലാത്ത പൊസിഷനിലൊക്കെ വീണ് നമുക്ക് ഇഞ്ചുറീസൊക്കെ പറ്റുന്ന അതുപോലത്തെ ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ ഇപ്പോൾ വീഴുന്ന സമയത്ത് സേഫായിട്ട് വീഴാൻ പഠിച്ചു. അല്ല, വീഴാൻ പഠിക്കാൻ ഞാൻ റിഫ്ലക്സ് പോലെ വന്നു തുടങ്ങി. വീഴുന്ന സമയത്ത് പരിക്ക് പറ്റാത്ത രീതിയിൽ വീഴാൻ അറിയാം. നമ്മുടെ ഈ എഴുത്തുകാരന് നമ്മുടെ സംവിധായകരെ എങ്ങനെയാണ്, അവർ രണ്ടുപേരും എങ്ങനെയാണ് ഈ സിനിമ നമ്മളിലേക്ക് മൗൾഡ് ചെയ്തിരുന്നത്? എന്നോട് ഒരിക്കൽ ബെന്നി കട്ടപ്പനയാണ് എന്നെ വിളിച്ച് പ്രൊമോട്ട് ആയിരുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു 10-65 ദിവസം വേണം. എങ്ങനെ 65 ദിവസമാണ് കേട്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യം അങ്ങനൊരു വിളി വരുന്നത്. നമുക്ക് 5 ദിവസം 2 ദിവസം 3 ദിവസം ഒക്കെ ഉള്ള പടങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇട്ടോ വിയാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ സന്തോഷം തോന്നി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നൊരു ഡയറക്ടർ വിളിക്കും, കഥയൊക്കെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു, 4 പോലീസുകാരാണ് അതിലൊന്നാണ്. പറഞ്ഞു 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 വന്നപ്പോൾ അതിനകത്ത് രസം തോന്നി. ആ കഥാപാത്രത്തോട് എനിക്ക് ഇഷ്ടം തോന്നി. ശരിക്കും അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ വന്നപ്പോഴും നമ്മുടെ റൈറ്ററും വന്നിരുന്ന് പറഞ്ഞു, പ്രോട്ടാ ഇന്ന പോലാണ്, നമ്മുടെ വലിയ ആത്മാർത്ഥമൊന്നും കാണിക്കാത്ത ഒരു ആളാണ്, എന്നാൽ ടീമിലുണ്ട്, അങ്ങനെ അങ്ങ് പോയാൽ മതി, ലാസ്റ്റ് വരുമ്പോൾ ഒരു പരിപാടികളൊക്കെ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. ഓരോ ദിവസം പിന്നെ സിനിമ ഷൂട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതിലേക്ക് എത്തപ്പെടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാൻ തുടങ്ങി. ആ ശ്രമം 65 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചു. അതാണ് അല്ല, ഈ പറഞ്ഞ പോലെയാണോ വിനീതിൻ്റെ കാര്യം? അങ്ങനെ തന്നെയാണോ? അതെ. ഈ ഒരു സ്ക്രിപ്റ്റിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ, അതോ നമുക്ക് വേറെ ഒരുപാട് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യം തരും ചിലർ, നമുക്ക് ചിലർ ആ ഒരു ആ സർക്കിളിൽ തന്നെ നിൽക്കണമെന്ന് പറയും. ഇതിനങ്ങനത്തെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്ക്രിപ്റ്റിലുള്ള സംഭവം അത് എങ്ങനെ ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ചു നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഇവരുടെ മനസ്സിലുള്ളത് നമ്മളുടെയും ഒന്നാവുന്ന സമയത്താണല്ലോ ഏറ്റവും ഡിസൈഡ്. സീരിയസ് മാറ്റർ ആയ കാരണം നമ്മള് അതിനകത്ത് കോമഡി വെച്ച് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റാത്ത. എന്നാലും ഈ ഒരു നമ്മളൊരു കഥ കേൾക്കുമ്പോൾ, എല്ലാ ഓരോ സിനിമ കേൾക്കുമ്പോഴും ഓരോ സിനിമയും നമ്മളെ ആകർഷിക്കുന്ന ഒരു ഘടകം ഉണ്ടാകും. ഈ സിനിമയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു വളരെ ആകർഷണീയമായ ഒരു തോന്നിയ ഒരു ഘടകം എന്തായിരിക്കും അതിൻ്റെ? ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റും നല്ലതാണ്, ടീമും നല്ലതാണ്. അതായത് നല്ല ഒരു നല്ല ഡയറക്ടർ, നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ, നല്ല എഡിറ്റർ, നല്ല സിനിമാറ്റോഗ്രാഫർ, നല്ല പ്രൊഡക്ഷൻ ഡിസൈൻ, ഇതെല്ലാം കൊണ്ടും നിങ്ങൾ വായിച്ചു നോക്കിയാൽ എല്ലാവരും ഫിലിമോഗ്രഫിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നല്ല സ്ക്രിപ്റ്റും നല്ല ടീമും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനുള്ളത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഇവരെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. അതിനും മുകളിൽ സിനിമ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൗതം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഗൗതം കൽക്കിയും തീവണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് കൂതറയിൽ ഒരു യൂണിറ്റ് പപ്പുച്ചേൻ്റെ കൂടെ ഒരു യൂണിറ്റ് ഇവനായിരുന്നു, ഗൗതമായിരുന്നു. അപ്പോൾ അന്നുപോലെ എനിക്ക് പരിചയമുള്ളതാണ്. പക്ഷേ ഗൗതം ഇതിനകത്ത് ഞെട്ടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തങ്കത്തിലും ഒക്കെ അവൻ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഇത് കുറച്ചും കൂടെ അവൻ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്തു. അതായത് സാധാരണ അവൻ നന്നായി ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കാളും നന്നായിട്ടുണ്ടെന്ന്. നമുക്ക് 2018 വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു നീതി നമ്മൾ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ കൈയടി വാങ്ങിച്ചൊരു കഥാപാത്രം അല്ല അനൂപ് തന്നെയാണ്. അതിനുശേഷം അദൃശ്യജാലകങ്ങൾ എന്ന് പറയുന്ന പടം, ഡോക്ടർ ബിജുവിൻ്റെ പടം, താലിൻസ് പിന്നെ അന്താരാഷ്ട്ര പിന്നെ എന്താണ് അവിടുത്തെ ആദ്യം പ്രദർശിപ്പിക്കുന്ന ഒരു മലയാള ചലച്ചിത്രം കൂടിയാണ് അവിടെ പ്രീമിയർ ആയിട്ട് പ്രദർശിച്ചത്. ഇപ്പോൾ ഈ അടുത്തിടെ പൂനെ പിന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ആ പടം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നു. ധാക്കയിലേക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഫാൻറ്റാ പോർട്ടോന്നുകൊണ്ട് പോർച്ചുഗലിലെ പോർത്തോ സിറ്റിയിൽ വെച്ച് നടക്കുന്ന അതിലും സെലക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നേരത്തെ മൗസാറിൻ്റെ വാക്കുകൾ, ഈ അംഗീകാരങ്ങൾ ഇതൊക്കെ തന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ ഭയങ്കര പ്രചോദനമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ കുറച്ച് നാളുകളായിട്ട് ചിന്തിക്കുന്നത് ഇത് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന് വേണ്ടി മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. അത് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർ അതിനെ സ്വീകരിക്കുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് അപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്കിതിനെങ്ങനെ മാക്സിമം നന്നാക്കാം, ഒപ്പം എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ഇതിനെന്നെ സഹായിക്കാനായിട്ട് ആൾക്കാരും ഉണ്ടല്ലോ. അല്ലാതെ ഇത് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലോ എന്നുള്ളതിനെ ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല.
ഇഷ്ടപ്പെടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് ഇനിയിപ്പോൾ എങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ഞാൻ പലതരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന കാരണം കൊണ്ട് എന്നെ റെസ്ട്രിക്ട് ചെയ്യാതിരിക്കാനാണ് ഞാൻ പരമാവധി ശ്രമിക്കുക. പക്ഷേ ഈ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ അദൃശ്യജാലകങ്ങൾ IFFK പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ സംവിധായകനും എൻ്റെ ചെയർമാനും തമ്മിൽ ചെറിയ ക്ലാഷുണ്ട്. ഒരു ഇറവലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു, അതായത് ഇറവലവൻസ് അല്ലാതെ എന്നുള്ളൊക്കെ രീതിയിലുള്ളൊരു വലിയ ഇതുണ്ടായി. അതിനുള്ള മറുപടി ഡോക്ടർ തന്നെ കൊടുത്തു. ഇക്കാര്യത്തിലൊരു അതായത് പ്രധാന നടൻ എന്ന നിലയിൽ ഒരു നിശബ്ദ ഒരു പാലിച്ചു, അത് ബോധപൂർവ്വം എടുത്ത ഒരു ഇതാണോ? അത് അത്യാവശ്യം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടില്ലേ ഞാനായിട്ട് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ അതിനകത്ത്. കാര്യം ഞാൻ എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ നമ്മളൊരു പക്ഷത്തായി പോകും. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത സിനിമയാണ് അത്. ആ സിനിമ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമ, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ടാലൻറ്റ് പോലുള്ള ഒരു സ്ഥലത്തെ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് അവിടെ ഒരു പ്രീമിയർ കിട്ടില്ലല്ലോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ റിലവൻസിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ അദ്ദേഹമായിട്ട് സിനിമ ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് അത് ചിലപ്പോൾ രഞ്ജി സാർ ഉദ്ദേശിച്ചതും അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് എനിക്കും രഞ്ജി സാറിനും വളരെ അടുപ്പമുള്ള ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് നടീകരത്തിൽ അതിൽ അഭിനയിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഇപ്പോൾ ഞാനും കൂടെ എന്തെങ്കിലും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രശ്നം വലുതാവരുത് പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഒരു ഒരു മൊമെൻ്റിൽ നമ്മളൊരു കാര്യം പറയുന്നത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യപ്പെടുകയാണ്, ആളുകൾ ജഡ്ജ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ബിജു സാറിൻ്റെ റിലവൻസിൻ്റെ പേരിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാര്യം ഇത്തരം ഫെസ്റ്റിവൽസിലേക്ക് പോകുന്ന, അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം സിനിമയുണ്ടെന്നും ആ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിനിമ മാത്രമല്ലല്ലോ, നൂറുകണക്കിന് സിനിമകളല്ലേ ഓരോ ഫിലിം ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ റിലവൻസിനെ പറ്റിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഹിറ്റായ, ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓടി വലിയ കളക്ഷൻ മേടിച്ച സിനിമ ഒന്നുമല്ല അരവിന്ദൻ എന്ന് പറയുന്ന ഗ്രേറ്റ് ഡയറക്ടർ ചെയ്തിട്ടുള്ള കുമ്മാട്ടി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതേ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ആ വർഷത്തേക്ക് ഇയർ ടോപ്പർ ആയിരുന്ന സിനിമയെ പറ്റിയിട്ടല്ല മാർട്ടിൻ സ്കോർസസി കഴിഞ്ഞ വർഷം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു അരവിന്ദൻ്റെ കുമ്മാട്ടിയുടെ റീമാസ്റ്റേർഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ട്. അതിനെ ആ റീമാസ്റ്റേർഡ് വേർഷനെ പ്രസൻറ്റ് ചെയ്യുന്നത് മാർട്ടിൻ സ്കോർസസി എന്ന് പറയുന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഇപ്പോഴുള്ള സംവിധായകൻ ഒരാളാണ്. ആ കുമ്മാട്ടി ഇറങ്ങിയ അതേ വർഷം ഇറങ്ങിയിട്ടുള്ള ഇവിടുത്തെ കുറേ ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ സിനിമകളുണ്ടല്ലോ. അപ്പോൾ തിയേറ്ററിൽ ഓടുന്നത് മാത്രമല്ല ഒരു സിനിമയുടെ മാനദണ്ഡം. കുമ്മാട്ടി തിയേറ്ററിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയതുകൊണ്ടല്ല മാർട്ടിൻ സ്കോർസസി അത് ചെയ്യുന്നത്, ആ സിനിമയുടെ ക്വാളിറ്റി കൊണ്ടാണ്. അതിനെ ഞാൻ കുറച്ചും കൂടെ വിശാലമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാം എന്നാണ് ഞാൻ. സിനിമ പലതരം സിനിമയുണ്ട്, അൾട്ടിമേറ്റ്ലി നല്ല സിനിമ മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിഫറെൻറ്റ് ജോണേഴ്സ് എന്ന് പറയുന്ന പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും ഓരോ തരം സിനിമകൾ. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്ക് പച്ചക്കറി സദ്യയേക്കാൾ ഇഷ്ടം ബിരിയാണിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ബിരിയാണി നല്ലതും പച്ചക്കറി സദ്യ മോശമാണെന്ന് പറയാൻ പാടില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾക്ക് ബിരിയാണിയേക്കാൾ ഇഷ്ടം പച്ചക്കറി സദ്യയാണെങ്കിലും. അപ്പം പലതരം സിനിമകളുണ്ട്, എല്ലാത്തിനെയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ ഉത്തരവാദിത്തം കാണിക്കുന്നത് എനിക്ക് അതുകൊണ്ടാണ്. എനിക്ക് ഇതിന് രണ്ടും ചെയ്യണം. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച പുതിയൊരു പരിപാടിയല്ല. ഇതിപ്പോൾ നമ്മളുടെ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ തുടങ്ങിയ ആൾക്കാരെല്ലാവരും കമേഴ്ഷ്യൽ സിനിമകളുടെ കൂട്ടത്തിൽ ആ സമയത്ത് ആർട്ട് സിനിമയ്ക്കും സമയം കണ്ടെത്തിയിരുന്നു. അത് വെറുതെ ഒരു കാര്യമില്ലാണ്ട് എൻ്റെ സീനിയേഴ്സ് അങ്ങനെ ചെയ്യില്ലല്ലോ. അവരങ്ങനെ ചെയ്തത് അവരിലെ ആക്ടേഴ്സിനെ അവർക്ക് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും വേറൊരു മേഖലയും കൂടെ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതായത് ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പോലത്തെയുള്ള മേഖലയും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവർക്ക് സ്ഥിരമായിട്ട് കമേഴ്ഷ്യൽ സിനിമകൾ ഇല്ലാതിരുന്ന സമയത്തല്ലല്ലോ, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സിനിമ ഇല്ലാത്തതുകൊണ്ടല്ലോ ഒരു ആർട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ആർട്ട് സിനിമേനെയും കമേഴ്ഷ്യൽ സിനിമേനെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാര്യം ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമല്ല, എൻ്റെ സീനിയേഴ്സ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തു എന്ന് പറയുന്നത് വേറൊരു ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ സിനിമയാണ് അല്ലേ? നമുക്ക് നമുക്ക് എന്താ വേണ്ടത്? ആളുകളെ ആ പടങ്ങള് നല്ല സിനിമകൾ വിജയിക്കാനായിട്ട് മാജിക് കാണിക്കാൻ പറ്റുന്നത് പ്രേക്ഷകർക്ക് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും ഒരു മാജിക്കും കാണിക്കാൻ പറ്റില്ല. സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ തീർച്ചയായിട്ടും ആ മാജിക്ക് നിർബന്ധമായി.
അപ്പൊ കുട്ടികളുടെ പടമാണത്. എല്ലാവരുടെ എല്ലാവരും കുട്ടികളുടെ പണ്ട് കാണില്ല, വീട്ടുകാരുടെ പോട്ടെ, പിള്ളേരെ ഒറ്റയ്ക്ക് വിടരുത്. അതെ അതെ, എല്ലാവരുടെ വന്ന് കണ്ട തിയേറ്റർ എന്ന് അറിയട്ടെ. അതെ, അപ്പൊ കുടുംബ ചിത്രം നല്ലൊരു സിനിമയായിരിക്കും, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആണല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ അതെ, കുട്ടികൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞപ്പോൾ ഓർക്കുന്ന നമ്മുടെ ഒരു അപകടം, നടികർ തിലകത്തിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ഒരു പക്ഷേ ജീവിതത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾ അല്ലേ, ഒരു ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൻ്റെ ഒരു സമയം ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു ഭയം ഉണ്ടോ അത് ആ സീൻ അത് സമയം? ഓ അതുണ്ട്. ഞാൻ പിന്നെ അത് പരമാവധി ആ വാർത്ത പുറത്തു ചേട്ടൻ വിളിച്ചപ്പോഴാണെങ്കിലും അതിങ്ങനെ അതിനങ്ങനെ ഡീറ്റെയിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷങ്ങളല്ലേ ആൾക്കാരുമായിട്ട് കൂടുതൽ പങ്കുവയ്ക്കേണ്ടത്. മറ്റേത് ആൾക്കാർ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒന്ന് ഒന്നുമില്ല, ഒരു അക്വേറിയം പൊട്ടി തൊട്ട് വീണു, വെള്ളവും ചില്ലും എല്ലാം കൂടെ വന്ന് ഒരു മൂന്നാഴ്ച ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഒരു മൊത്തം ചെറിയ മുറിവല്ല, പത്ത് പതിനൊന്നിടത്തോളം മുറിവുണ്ട് അവിടെ, ചെറിയ ഒരു 10-50 മൈക്രോ സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ ശരീരത്തിൽ. പിന്നെ അനങ്ങരുത് എന്ന് പറഞ്ഞു ചെറുവല്ലൻ്റെ ഈ അറ്റം അതൊക്കെ പോയി, ഓക്കെ ചെത്തിപ്പോയി, ഒരു പീസ് പോയി, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് ഒന്ന് നമ്മളെ സന്തോഷങ്ങളെ പങ്കുവെക്കേണ്ട കാര്യമുള്ളൂ, രണ്ടാമതെ ആ കളയുടെ സമയത്ത് മറ്റേ ഇത് പറ്റിയല്ലോ, അത് പറ്റിയപ്പോ വെച്ചാല് അന്ന് ഞാൻ ഇന്നത്തെ പക്വതയൊന്നും ഇല്ല, അന്ന് ഇത് പറ്റിക്കഴിഞ്ഞിട്ട് ആൾക്കാര് എന്താണ്, ഞാൻ ആശുപത്രിയിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ താഴത്ത് ഓ ചത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അതിന് മാത്രം വെറുക്കപ്പെട്ടവനൊന്നുമല്ല ഞാൻ, അതിന് മാത്രം ഞാൻ ആരോടൊന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ വീണ്ടും ആൾക്കാർക്ക് പറയാൻ വേണ്ടി ഒരു അവസരം കൊടുക്കണ്ടല്ലോ, അങ്ങനെ സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പുറത്ത് പറയാതിരുന്നത്. അല്ല അങ്ങനെയൊക്കെ എനിക്ക് ആ സൈക്കോളജി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു എന്നല്ലാതെ ആർക്കൊരു ദ്രോഹമൊന്നും ചെയ്തിട്ടൊന്നും, എനിക്കൊരു പരിക്ക് പറ്റി എന്ന് കേൾക്കുമ്പോൾ. പക്ഷെ അതേസമയം ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിച്ച സമയം അത് തന്നെയാണ്, അതായത് ഒരു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കളക്റ്റീവായിട്ട് കുറേ ആൾക്കാർ നമ്മളെ നല്ലതിന് വേണ്ടി ആഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. പക്ഷെ അതിൻ്റെ ഇടയിലും എന്ത് കാരണം കൊണ്ടുമായിക്കോട്ടെ, എന്ത് ഞാനെന്തായാലും അങ്ങനെ ആരെയും പേഴ്സണലി എന്നെ കണ്ടിട്ട് പറഞ്ഞിട്ടും ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇത്, ചത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കാണുമ്പോൾ വിഷമിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഫാമിലിയൊക്കെ ഇത് കാണുമ്പോൾ അത് വായിക്കുമ്പോൾ അങ്ങനത്തെ ഇതാണ്. ചിലർക്ക് രസമാണ്, അവരൊരു സന്തോഷം, അത് വലിയ മുടക്കം വരുന്നില്ല, അവർക്കൊക്കെ നല്ലത് വരും, നന്മ വരട്ടെ, നന്മ വരട്ടെ. നമ്മൾ രാവിലെ ഇന്നൊരു അപകടം പറ്റിയേക്കാം എന്ന് വെച്ചിട്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പറയണത് വളരെ കഷ്ടമാണ്. എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ അങ്ങനെ മനപൂർവ്വം ആരും ദ്രോഹിച്ചായിട്ട് എന്റെ അറിവിലില്ല. എനിക്ക് തോന്നുന്നില്ലേ പ്രഭു സാർ പറഞ്ഞൊരു വാക്കിൽ നിന്ന് തുടങ്ങാം. ടൊവിയെ കുറിച്ച് പറഞ്ഞത് നാളത്തെ ഒരു നല്ല നടികറായി മാറട്ടെ എന്നുള്ളതാണ് അല്ലേ. നടികർ തിലകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിൽ നടികർ തിലകം, ആ ഒരു സെൻസാണ് അത്. അതെ, നടികർ തിലകം ആകട്ടെ. അപ്പം നമുക്കെല്ലാം പ്രാർത്ഥിക്കാം, നിങ്ങളെല്ലാവരും നടികർ തിലകമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഈ പടം അന്വേഷിപ്പിൻ കണ്ടെത്തും അതിനൊരു വഴി കൂടിയാവട്ടെ അല്ലേ. അതിനൊരു വഴി തെളിക്കാൻ എല്ലാവർക്കും, അതായത് ടൊവിനോയ്ക്കും ഈ പറഞ്ഞ വിനീതനും പ്രമോദിനും ഉണ്ടാവട്ടെ അല്ലേ. അത് ആള് തിയേറ്ററുകളിൽ നിറഞ്ഞിട്ട് അതിൻ്റെ ആരവം കേൾക്കുമ്പോൾ നമ്മളത് ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സന്തോഷം. താങ്ക് യു.